हरिओम। सहनावतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। ഇന്ന് നമ്മൾ 55 56 ശ്ലോകം ചൊല്ലാൻ പോവാണ്. 54 കഴിഞ്ഞു. വിനയ ജയ സത്യസന്ധോ ദാശാർഹ സാത്വതാമ്പതി അത് ഇന്നലെ കഴിഞ്ഞു. ഇനി ഇന്ന് 55 56 ഒന്നിച്ച് ചെല്ലാം നമുക്ക് കേട്ടോ. ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോ അമിത വിക്രമ അംബോ നിധിരനന്ദാത്മാ മഹോദതിശയന്തക അജോ മഹാർഹസാവഭാവ്യോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമ്മത്രിവിക്രമ. ഇന്നത്തെ നാമം പുതിയ ശ്ലോകത്തിലെ 513 നാമമാണത്. ജീവ ജീവ എന്ന് വെച്ചാൽ സർവപ്രാണികളിലെയും ജീവാത്മാവ്, എല്ലാ സൃഷ്ടികളിലെയും ജീവാത്മാവ് എന്നർത്ഥം. ഈശാനപ്രാണതപ്രാണ അച്യുതപ്രതിതപ്രാണ അങ്ങനെയുള്ള നാമങ്ങളൊക്കെ നമ്മൾ വളരെ വിപുലമായിട്ട് കണ്ടതാണ്. പ്രാണൻ എന്നുള്ള വാക്ക്, ആ പ്രാണനുള്ള വാക്ക് തന്നെയാണ് ജീവ എന്ന് പറയുന്നത്. ജീവനും പ്രാണനൊക്കെ ഒന്ന് തന്നെയാണ് പല ഭാഷയിൽ പറയുന്നത്. അതിൽ അപ്പം അതിലെ പ്രാണ എന്ന് നേരത്തെ പറഞ്ഞതാണ് ഇപ്പോഴത്തെ ജീവ. ഈശാനപ്രാണതപ്രാണ അച്യുതപ്രതിതപ്രാണ എന്ന് പറയുന്ന പ്രാണ തന്നെയാണ് ഇപ്പോഴത്തെ ജീവ എന്ന് പറയുന്നത്. അർത്ഥം ഒന്ന് തന്നെയാണ്. ആ നാമം നമ്മൾ വളരെ ഭംഗിയായിട്ട് കണ്ടു എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇതുപോലെ അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ജീവൻ അഥവാ പ്രാണൻ ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭഗവാൻ അത് കൊണ്ടുവരും, അല്ലെങ്കിൽ ഭഗവാനായിട്ട് ഭഗവാന്റെ രൂപമായിട്ട് പ്രാണൻ പ്രവേശിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രാണനെ ഭഗവാൻ നമുക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ശരീരത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുമ്പോൾ ഭഗവാൻ പ്രാണസ്വരൂപനായിട്ടാണ് വരുന്നത് എന്നർത്ഥം. തിരിച്ചു പോകുമ്പോഴോ, ശരീരത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഭഗവാൻ ആ പ്രാണരൂപം ആയിട്ട് കൊണ്ടുവന്നത് നേരെ പ്രാണൻ പുറത്തേക്ക് പോകുന്നു. ഈ ശരീരത്തിൽ താമസിക്കുന്നത് വരെ അത് ഉപയോഗിക്കും, അത് പ്രാണനായിട്ട് നിലനിൽക്കും. ബിഫോർ വരുന്നതിൻ്റെ മുമ്പേ ആരുമല്ല, പോയി കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല. അപ്പോഴും ജഡം, ഇപ്പോഴും ജഡം. പ്രാണൻ വന്നാൽ പ്രാണനായി, പ്രാണൻ പോകുന്നത് പ്രാണനുണ്ട്. അതിനാണ് പ്രാണനും ജീവനൊക്കെ ഒന്നാണെന്ന് പറയുന്നത്. ആ ലൈഫ് പ്രിൻസിപ്പിളാണ് അർത്ഥം. ലൈഫ് പ്രിൻസിപ്പിൾ. ഹോട്ടൽ മുറിയിലൊക്കെ നമ്മൾ ഹോട്ടലിലേക്കൊക്കെ പോയി മുറിയിലൊക്കെ മുറിയെടുക്കുക എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചാർജർ കൊണ്ടുപോകാറില്ലേ, മൊബൈൽ ചാർജർ, അത് കൊണ്ടുപോകും. എന്നാൽ വരുമ്പോൾ അവിടെ വിട്ട് വരുമോ? ഇല്ല, അതാവോ അതെടുത്ത് പാക്ക് ചെയ്യുക. ഇല്ല, കാരണം ആ ഹോട്ടലിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആ ചാർജർ വേണം, ഇല്ലാണ്ട് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. ആ ചാർജർ ഇല്ലാണ്ട് നമുക്കവിടെ ഒരു വ്യാപാരം നടത്താൻ പറ്റില്ല. നമ്മൾ പോയ കാര്യങ്ങളൊന്നും ആ ചാർജർ ഇല്ലെങ്കിൽ നടക്കില്ല. ചിലപ്പോൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കുത്താനാവും, ചിലപ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാനാവും, പല എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ചാർജർ നമുക്ക് വേണം. അതുകൊണ്ട് ഞാൻ ആ റൂമിലേക്ക് പോകുമ്പോൾ
അവിടെ ആ പ്ലഗിൽ കുത്താനായിട്ട് ഞാൻ ചാർജർ എടുക്കും. ചേട്ടൻ ആദ്യം ചെയ്യുക പ്ലഗിൽ ആ ചാർജർ കുത്തുക, സമാധാനമായി ആവൂ. അതുപോലെ വരുമ്പോഴോ ആദ്യം അതെടുത്തിട്ട് ഊരിട്ടാണ് സൂട്ട് കേസിലിടുക. അതേപോലെ ഭഗവാൻ നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവനിലേക്ക്, നമ്മളുടെ ജീവനിലേക്കല്ല നമ്മളുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാണപ്രതിഷ്ഠ നമ്മളുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ ഭഗവാൻ ചെയ്യുമ്പോൾ ആദ്യം പ്രാണരൂപമായിട്ടാണ് വരുന്നത്. പ്രാണായ സ്വാഹ പോകുമ്പോഴോ പ്രാണാദ്യം കൊണ്ടുപോകും. പതിനഞ്ചാം അധ്യായത്തിൽ എത്ര ഭംഗിയായിട്ടുള്ള ചിത്ര ഭഗവാൻ വരച്ചിരിക്കണം അറിയൂ. ശരീരം യഥവാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വര ഗ്രഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ശരീരം യഥവാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വര ഗ്രഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ശരീരത്തിലേക്ക് ഭഗവാൻ വരുമ്പോൾ ശരീരം യഥവാപ്നോതി, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭഗവാൻ പ്രാണനായിട്ട് പ്രവേശിക്കുന്നു. യച്ച ഉത്ക്രാമതീശ്വര, പുറത്തേക്ക് പോകുമ്പോഴോ പുറത്തേക്ക് പോകണു. എങ്ങനെ എങ്ങനെയാണ് വായു പ്രാണൻ പുറത്തേക്ക് പോകുന്നത്? ഉത്ക്രാമതീശ്വര ഗ്രഹീത്വൈതാനി സംയാതി വായുർഗന്ധാനിവാശയാത്. വായുവിൽ പുഷ്പങ്ങളുടെ പരിമളം എങ്ങനെ പോകുന്നോ അതേപോലെ പ്രാണൻ അങ്ങോട്ട് പോകുന്നു. ശരീരം യഥവാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വര ഗ്രഹീത്വൈതാനി സംയാതി വായുർഗന്ധാനിവാശയാത്. ദേഹം പോകുമ്പോഴും വിട്ടുപോകുമ്പോഴും അതീശ്വരൻ. ഇവരെ തർജ്ജമ കേട്ടോ, കേൾക്കണം. ശരീരം യഥവാപ്നോതി യച്ചാപ്യുത്ക്രാമതീശ്വര ശരീരം ദേഹം പോകുമ്പോഴും വിട്ടുപോകുമ്പോഴും അതീശ്വരൻ. ശരീരം പോകുമ്പോഴും ശരീരത്തിൽ പോകുന്ന ഉള്ളിലേക്ക് വരുമ്പോഴും അത് വിട്ടുപോകുമ്പോഴും ഈശ്വരൻ എന്താ ചെയ്യണത്? ദേഹം പോകുമ്പോഴും വിട്ടുപോകുമ്പോഴും അതീശ്വരൻ. ഇവയും കൊണ്ടുപോകും ഗന്ധങ്ങളെ കാറ്റുകണക്കിനെ. വിട്ടുപോകുമ്പോൾ ഈ ഗന്ധം ഇത് ഈ പ്രാണനെയും കൊണ്ട് കാറ്റ് ഗന്ധം കാറ്റിനെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുമെന്ന് പറയാം. മനസ്സിലായി? അപ്പം ഏത് ശരീരം എടുത്താലും ആ ശരീരത്തിൽ നിന്ന് ഞാൻ പോകുമ്പോൾ ഞാൻ ഈ കൊണ്ടുവന്ന് ഞാൻ കൊണ്ടുപോകും. സിമ്പിൾ ആസ് ദാറ്റ്. അതെൻ്റെയാണ്, അത് ഞാൻ, അത് ഞാനാണ്, അഥവാ അതെൻ്റെ അല്ല, അത് ഞാനാണ്. ഞാൻ ഇവിടെ വരും, താമസിക്കും. എവറിത്തിങ് വിൽ ഗെറ്റ് എൻവിഗറേറ്റഡ് എൻലൈറ്റൻഡ്. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. ഞാൻ ഈ കൊണ്ടുവന്നൊക്കെ ഞാൻ കൊണ്ടുപോകും ചെയ്യും. ക്ഷേത്രജ്ഞം ചാപി മം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് പറയണത് എന്താ? ഞാൻ തന്നെയാണ്, ഏത് ക്ഷേത്രങ്ങളിലും ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനായിട്ട് നിൽക്കുന്നത്. സെയിം ലൈഫ് പ്രിൻസിപ്പിൾ അല്ലേ? ഒരു മൃഗത്തിൽ ജീവിക്കുന്നത് ലൈഫല്ലേ? പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, മിനറൽ കിങ്ഡം, അതിൻ്റെ ഒക്കെ എക്സിസ്റ്റൻസ് ഈസ് ലൈഫ്. മനുഷ്യനെ ലൈഫ്, ലൈഫ്ലെസ് എന്ന് പറയാൻ ഒന്നുമില്ലല്ലോ. എല്ലാം ലൈഫല്ലേ? അതർ ദാൻ ലൈഫ് ദർ ഇസ് നോ ലൈഫ്. ആ ലൈഫ് പ്രിൻസിപ്പിൾ ഈസ് ദ സെയിം എവരിവെയർ. മരമായാലും ശരി, കല്ലായാലും ശരി, ആടായാലും ശരി, കോഴിയായാലും ശരി, മനുഷ്യനായാലും ശരി, ജമീന്ദാരായാലും ശരി, പിച്ചക്കാരനായാലും ശരി, രാജാവായാലും ശരി, ആരായാലും ശരി, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കാം, ക്ഷേത്രജ്ഞൻ ഒന്നാണ്. എത്ര ദിക്കിൽ ഭഗവാൻ ഇത് പറഞ്ഞു 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 പറഞ്ഞ് നമ്മുടെ മണ്ടയിൽ അടിച്ചിട്ടുണ്ട്. പാട് വന്നിട്ടുണ്ടാവും ഇപ്പോൾ മണ്ടയിൽ, ചുറ്റികയുടെ പാട്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട, സർവസ്യ ചാഹം സന്നിവിഷ്ട, എല്ലാ ദിക്കിനും സന്നിവിഷ്ടനായിട്ട് പ്രസന്റ് സാർ എന്ന് പറയാൻ ഞാൻ ഉണ്ടവിടെ. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട, എവിടുന്ന്? ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഞാൻ പറയണ്ടേ,
ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എന്തതിൻ്റെ അർത്ഥം, എന്തതിൻ്റെ അർത്ഥം പറയൂ. അപ്പൊ ആരെ, നമ്മളെന്ന് പറഞ്ഞത് ആരാണ്? മിസ്റ്റർ സോൺസോ, മിസ്റ്റർ സോൺസോ. അത് ആറാം 28 ദിവസം കഴിഞ്ഞിട്ടിട്ട പേരല്ലേ മിസ്റ്റർ സോൺസോ എന്ന്? അത് 28 ദിവസം ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ? അതിനു മുമ്പ് ആരായിരുന്നു നിങ്ങൾ പറയൂ? അതിനു മുമ്പ് ജീവൻ ഉണ്ടായിരുന്നില്ലേ അല്ലേ? അപ്പം നാമം വന്നു ചേർന്നതാണ്, രൂപം വന്നു ചേർന്നതാണ്. ഇതൊന്നുമല്ലാണ്ട് ഒരു പാരമാർത്ഥികമായിട്ടുള്ള ഒരു സത്യം, ഒരു ലൈഫ് പ്രിൻസിപ്പിൾ. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് കൂടിയിട്ടുണ്ട്. നിങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങളുടെ ശരീരത്തിൽ വന്ന് കൂടിക്കൊണ്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ബുക്ക്ഡ് മൈ റൂം ഇൻ അഡ്വാൻസ്. അഡ്വാൻസൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കണം, നിങ്ങൾ എന്നെ അറിയില്ല. അത് ഞാൻ വന്നു ചേർന്നു. ശരീരം യഥവാപ്നോതി പൂമ്പളോ യച്ചാപ്യുക്രാമതീശ്വര ഗ്രഹിത്വേദാനി സംയാതി വായുർഗന്ധ നിവാശേ. അപ്പോൾ ജീവൻ എന്ന് പറയുന്ന ലൈഫ് പ്രിൻസിപ്പിൾ എല്ലാ സമയത്തും നമ്മളിൽ സദാ സാന്നിധ്യമുണ്ട്. സദാസമയത്തും സാന്നിധ്യമുണ്ട്. അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് വരെ, പോയി കഴിഞ്ഞാൽ പിന്നെ അത് അവരവരവരുടെ പ്രോപ്പർട്ടി ഭാഗം വെച്ച് കൊണ്ടുപോകും. പഞ്ചഭൂതങ്ങൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അഞ്ചെണ്ണവും കൊണ്ടുപോകും. പോകേണ്ട ആൾ പോവുകയും ചെയ്യും. ഷത്ത് പോയി, എസൻസ് പോയി, മനസ്സിലായി. അതാണ് ജീവ എന്നുള്ള വാക്കിൻ്റെ. ഓക്കെ, 514 അടുത്ത നാമം വിനയിതാ സാക്ഷി. വിനയിതാ സാക്ഷി എന്നുള്ളതിന് രണ്ടർത്ഥം വ്യാഖ്യാനിക്കുന്നുണ്ട് പണ്ഡിതന്മാർ. വിനയമുള്ളവരെ നേരിട്ട് കാണുന്നവൻ അർത്ഥം, അല്ലെങ്കിൽ വിനയമുള്ളവർക്ക് നേരിട്ട് കാണാൻ പറ്റുന്നവൻ. വേറൊരർത്ഥം പറയുന്നത് എല്ലാ ദിക്കിലും ഗമിച്ച് സർവദിക്കിലും പോയി എവിടെ പോയാലും താനല്ലാതെ വേറൊന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥ ആ സാക്ഷി. വേറൊന്നും കാണുന്നില്ല, തന്നെ അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല, സർവം ബ്രഹ്മമയം. അതിനും വിനയതാ സാക്ഷി എന്ന് രണ്ടർത്ഥം പറയുമ്പോൾ നോക്കാം. നമുക്ക് പണ്ഡിതന്മാർ പറയുന്ന രണ്ടർത്ഥമാണതിന്. അപ്പോൾ ആദ്യത്തേൽ നോക്കിക്കഴിഞ്ഞാൽ വിനയൻ ആരാണോ അങ്ങനെയുള്ള വിനയന്മാർക്ക് ഭഗവാനെ മുഖാമുഖം കാണാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആരാണ് വിനയൻ? പേര് വിനയൻ ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. പേരിലല്ല കിടക്കുന്നത്, ഗുണത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ വിനയൻ എന്ന് പറഞ്ഞാൽ ഗുണം എന്താണ്? എന്താ വിനയൻ? എത്രയോ വിനയന്മാർ നമ്മൾ അഹങ്കാരികളായിട്ട് കണ്ടിട്ടുണ്ടല്ലേ. വിനയൻ ആരാ? മനസ്സിൽ അഹങ്കാരം അവകാരങ്ങളൊന്നും ഇല്ലാതെ അതൊക്കെ ശുദ്ധമാക്കി രജോ ഗുണവും തമോ ഗുണമൊക്കെ ദൂരെ നീറ്റി മാറ്റി നിർത്തി അങ്ങനെ ശുദ്ധീകരിച്ച മനസ്സിനെ ബുദ്ധിയുടെ നിയന്ത്രണത്തിലാക്കി. ശ്രദ്ധിക്കണേ, നമ്പർ വൺ, മനസ്സിൽ അഹങ്കാരം മമകാരം കളയണം. മറ്റുള്ള നെഗറ്റീവ് എന്താ പറയുക, ആവശ്യമില്ലാത്ത പുല്ലുകളും തകരകളും ഒക്കെ മുറിച്ച് കളയണം. വീഡ് ഔട്ട് ഓൾ വീഡ്സ് ഫ്രം ദ ഗാർഡൻ. രജോ ഗുണം തമോ ഗുണം ഇതിനൊക്കെ മാറ്റി നിർത്തണം. സത്വഗുണപ്രധാനമായിട്ടുള്ള മനസ്സ്, ശുദ്ധീകരിച്ച മനസ്സ്, ഫിൽട്ടർ ചെയ്ത മനസ്സ്, റിഫൈൻ ചെയ്ത മനസ്സ്, ബുദ്ധിയെ ശരണം പ്രാപിക്കുക. പിന്നെയും ഇവരുടെ പിന്നാലെ പോകരുത്. കുളിച്ചു വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെയും ചളിയിൽ ചാടാൻ പോകരുത്. കുളി വന്ന് വൈകുന്നേരം കുളി കളി കഴിഞ്ഞ് കുളിയൊക്കെ വന്നു കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിയുടെ കൂടെ പോവുക. ഇനഫ് ഇസ് ഇനഫ്, മതിയടോ തൻ്റെ കൂടെയുള്ള കളി. ബുദ്ധിയിൽ ശരണം പ്രാപിക്കുക. അങ്ങനെ ബുദ്ധിയിൽ ശരണം, ശുദ്ധീകരിച്ച മനസ്സോടുകൂടി ബുദ്ധിയിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അന്ധക്കരണ ശുദ്ധി വരും. ബുദ്ധി മനസ്സൊരു കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിരിക്കുകയാണ് അന്ധക്കരണം എന്ന് പറഞ്ഞിട്ട്, ചിത്തം എന്ന് പറഞ്ഞിട്ട്. അത് ചിത്തശുദ്ധി വേണമെങ്കിൽ മനസ്സ് ശുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധിക്ക് മാത്രം ശുദ്ധി ഉണ്ടായാൽ പോരല്ലോ, രണ്ടും കൂടി ഒന്നിച്ച് കഴിയുമ്പോൾ. അപ്പോൾ മനസ്സിനും ശുദ്ധിയുണ്ട്, ബുദ്ധിക്കും ശുദ്ധിയുണ്ട്. ശുദ്ധ ബുദ്ധി ശുദ്ധ മനസ്സ് മീൻസ് ശുദ്ധ അന്ധക്കരണം. അവർക്കാണ് വിനയമുണ്ടാകുക, അവരുടെ മനസ്സിലാണ് വിനയം ഉദിക്കുക.
അവരുടെ ബുദ്ധിയിലാണ് വിനയം ഉറക്കുക. കാരണം നമ്മൾ അപ്പുറത്ത് സംസാരിക്കുന്നവൻ ഭഗവാന്റെ അംശം തന്നെയാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ വന്നാൽ പിന്നെ അവനോട് എങ്ങനെ വിനയില്ലാണ്ടിരിക്കും, ഞാൻ ആരോടാ സംസാരിക്കണം എന്നുള്ളൊരു ഭാവം വന്നാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അധിക പ്രസംഗം പറയാൻ തോന്നുക. ഐ ആം ടോക്കിംഗ് ടു മൈസെൽഫ്, ഹൗ ക്യാൻ യു സെൽഫ് ഡെറോഗേറ്റ്? നമ്മളെ നമ്മളെ എങ്ങനെ അധിക്ഷേപിക്കുക? അപ്പോൾ വിനയം തന്നെ വരും, ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കം. നമ്മൾ കൊണ്ടുവരുന്നും വേണ്ട, മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട സാധനമല്ല അത്. എപ്പോൾ നമ്മളുടെ മനസ്സ് ശുദ്ധീകരിച്ച് റിഫൈൻ ചെയ്ത് ആ മനസ്സിലെ സത്വഗുണവും പ്രധാനമാക്കി രജോഗുണവും തമോഗുണവും ഒക്കെ ആവുന്നിടത്തോളം തുടച്ചു കളഞ്ഞ് അഹങ്കാരമവകാരങ്ങളായിട്ടുള്ള ദോഷഗുണങ്ങളൊന്നും ഇല്ലാണ്ട് അതിനൊക്കെ ആവശ്യമില്ലാത്ത പുല്ലൊക്കെ തേച്ച് വേച്ച് പുറത്തേക്ക് കളഞ്ഞ് ബുദ്ധിക്ക് നമ്മളുടെ നിലം ഒഴുവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്ത് നല്ല പശമേ കിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അന്ധകരണത്തിൽ വിനയമല്ലാണ്ട് പിന്നെ എന്താ വരിക? എന്തു വരും? ഒന്നും വരാൻ പറ്റില്ല. ഭേദഭാവം ഇല്ലല്ലോ മനസ്സിൽ. പിന്നെ എന്ത് ദേഷ്യം വരാനാണ്? എന്ത് ചുണ്ടി വരാനാണ്? എന്ത് അഹങ്കാരം വരാനാണ്? എന്ത് ക്രോധം വരാനാണ്? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വിനയം തന്നെ വന്നുകൊള്ളും. അങ്ങനെ വിനയം ആർജിച്ച ഒരു വ്യക്തിക്ക് ചിത്വദർശനം തത്വദർശനം, യു ക്യാൻ സീ ഭഗവാൻ ഫേസ് ടു ഫേസ്. എവിടെ നോക്കിയാലും പിന്നെ ഭഗവാനല്ലേ, പിന്നെ ഭഗവാനെ അന്വേഷിച്ചു പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ മുഖാമുഖം കാണാനുള്ള അവസരം കൊടുക്കുന്നു പറയണം, അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു പറയണം. കാമക്രോധാദികളായ ഷഡ്വൈരികൾക്ക് സ്വാഭാവികമായി ഉപശമനം വന്നാൽ തീർച്ചയായിട്ടും ഭഗവാന് ആയിട്ട് മുഖാമുഖത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ അല്ലേ. തടസ്സം നിൽക്കുന്നത് ആരാ? തടസ്സം നിൽക്കേണ്ട ഈ ഷഡ്വൈരികളാണ്. ഞാൻ ആരാണ് എന്ന് എന്നെ എനിക്ക് മനസ്സിലാക്കാൻ തടസ്സം നിൽക്കുന്നത് ഇവരാണ്. ഇവർ മാറിക്കഴിഞ്ഞാൽ ഞാൻ ആരാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ജ്ഞാനം മനസ്സിലുണ്ടാകുന്നത്, വേണ്ട ജ്ഞാനം മനസ്സിലുണ്ടാകുന്നത്. വിസ്ഡം, ബുദ്ധിയല്ല, ജ്ഞാനം ഉണ്ടാകുന്നത് മനസ്സിൽ. ഈഗോ പൂർണ്ണമായും നശിക്കണു. അമാനിത്വം അധംബിത്വം എന്ന് പറയുന്ന സ്ഥിതി അതാണ്. അമാനിത്വം, മനസ്സില്ലായ്മ, ഫ്ലോ ഓഫ് തോട്ട്സ് ഇല്ല, എക്സ്റ്റേണൽ പുറം ലോകമായിട്ടുള്ള അൺനെസസറി എജിറ്റേഷൻസ്, തോട്ട്സ് ഓൾ എല്ലാം താമസിക്കൻ രജസിക് എജിറ്റേഷൻസ്, വിക്ഷേപം, ആവരണം, ഇതൊന്നുമില്ല മനസ്സിന്. അതിനൊക്കെ ശമിപ്പിച്ചു നമ്മൾ സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സിലൂടെ, നാച്ചുറലായിട്ടുള്ള പ്രോസസ്സിലൂടെ അത് സപ്രസ് ചെയ്യല്ല, അതിനെ സബ്ലിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനെ വിവരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ വരും വരാമകളും ഗുണദോഷങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനെ നല്ല വഴിക്ക് തിരിച്ചു വിട്ടു. അല്ലാണ്ട് പ്ലീസ് ഷട്ട് അപ്പ്, ഡു വാട്ട് ഐ സേ, അങ്ങനെയുള്ള കോൺവെൻ്റ് എന്താ പറയുക, ഡിസിപ്ലിൻ അല്ല. സ്വയം മനസ്സിലാക്കി കൊടുത്ത മനസ്സിന് അത് ചെയ്യുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയാണ്, അതിന് തന്നെ വേറൊന്നും വേറെ ആർക്കുമല്ല. മനസ്സിന്, അവനവൻ്റെ മനസ്സിന് അവനവൻ ചെയ്യുന്ന ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഇന്നർ എഡ്യൂക്കേഷൻ കൊടുത്ത് ഇന്നർ എൻജിനീയറിങ് മാറ്റി ആ മനസ്സിനെ നല്ല വഴി കൂടെ നയിച്ച് ബുദ്ധിയെ ശരണം പ്രാപിച്ച് വന്നിട്ടുള്ള ഒരാൾക്ക് മൈൻഡ് ഡസൻ ഫങ്ഷൻ ബിക്കോസ് ഇറ്റ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ദി ബുദ്ധി. പിന്നെ ബുദ്ധിയെ ഫങ്ഷൻ ഉള്ളവരുടെ പിന്നെ പിന്നെ ഐഡൻറ്റിറ്റി ഇല്ല. അതുകൊണ്ടാണ് ആ മന, നാട്ടിലൊക്കെ അമ്മിണി അമ്മിണി എന്നുള്ള പേര് വിളിക്കില്ലേ, അമ്മിണി, അമ്മമാരെ അങ്ങനെ വിളിക്കാറുണ്ട്. അമ്മിണി, അമ്മിണി മീൻസ് വാട്ട്? ആ മന, മനസ്സില്ലാത്തൊരവസ്ഥ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്ലെസ്നെസ്, നെവർ മൈൻഡ്, മനസ്സിലായില്ലേ? അങ്ങനെ അവസ്ഥ വന്നാൽ അമാനിത്വം അദംഭിത്വം, പിന്നെ അദംഭിത്വം വരും, ദമ്പുണ്ടാവില്ല. അങ്ങനെ ഷഡ്വൈരികളുടെ ഗുണങ്ങളെല്ലാം പോവും. അങ്ങനെയുള്ളവരുടെ യോഗക്ഷേമമാണ് ഭഗവാൻ സ്വയം ഏറ്റെടുക്കുന്നത്. അനന്യശ്ചിന്തയന്തോ മാം ഏ ജനാം പര്യുപാസതേ ഹൂവർ ഹി ബി ഹി ഹൂ, യൂണിവേഴ്സൽ പ്രൊനൗണാണ് ഏ.
അനന്യശ്ചിന്തയം തോമം ഏ ജന ആരായാലും കുഴപ്പമില്ല, ആഫ്രിക്കക്കാരനായാലും ശരി ന്യൂസിലാൻഡുകാരനായാലും ശരി ട്രംപായാലും ശരി ബൈഡനായാലും ശരി ആരായാലും ശരി ഏവനായാലും ഭൂവർ ഹീബി അനന്യശ്ചിന്തയം തോമം, വേറെ ചിന്തകളൊന്നുമില്ലാതെ എന്നെ മാത്രം ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരാൾക്ക് അവൻ്റെ യോഗക്ഷേമം വഹാമ്യഹം, ഐ ഷാൽ ഗ്യാരണ്ടി. അതാണ് അവരുടെയാണ് ഭഗവാൻ ഏറ്റെടുക്കുന്നത്, മനസ്സിലായില്ലേ? അതാണ് വിനയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ ഗുണം ഇതാണ്, വിനയം വന്നാലത്തെ ഗുണം ഇതാണ്. അതാണ് വിദ്യാ വിനയസമ്പന്ന എന്ന് പറയാൻ കാരണം. വിദ്യ ദദാതി വിനയം, വിനയം കൊടുക്കാത്ത വിദ്യ വിദ്യയല്ല. വിദ്യ എന്ന് പറഞ്ഞാൽ വിനയം കൊടുക്കുന്നതാണ് അർത്ഥം, അല്ലാണ്ട് തലകേറിയിരിക്കാനുള്ളതല്ല. വിദ്യക്ക് ഹൃദയത്തിലിരിക്കണം വിദ്യ, മനസ്സിലായി? അതങ്ങനെ. രണ്ടാമത്തെ അർത്ഥം വിനയശബ്ദത്തിന് വിശേഷേണ ഗമിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ആത്മാവല്ലാത്തതിനെ ഒന്നിനെയും കാണാൻ പറ്റാത്ത ഒരു അസാക്ഷിയുടെ ഗമനമാണ് മനസ്സിൻ്റെ ഗമനം, ബുദ്ധി എന്താ സോറി ഇദ്ദേഹത്തിൻ്റെ ഗമനം. വിനയിത വിശേഷേണ നയിത, നയിക്കുന്ന പെട്ടെന്ന് എവിടെ നോക്കിയാലും പരബ്രഹ്മം തന്നെ, എല്ലാം പരബ്രഹ്മം. നേരത്തെ പറഞ്ഞ വിനയം വന്നാൽ അങ്ങനെ തന്നെയാവും ആൾക്കാരുടെ പെരുമാറ്റം, അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ വലിയ പ്രാബല്യമുള്ള ഒരു വ്യാഖ്യാനമല്ല, ആദ്യത്തെ വ്യാഖ്യാനമാണ് ശങ്കരാചാര്യം സ്വീകരിച്ച് അതൊരു പ്രമാണമാക്കി നിൽക്കുന്നത്. അത് ഒരു പാസിംഗ് റെഫറൻസായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത നാമം മുകുന്ദ. മുകുന്ദ മീൻസ് മോക്ഷം തരുന്നവൻ എന്നർത്ഥം. മുകുന്ദ മോക്ഷം തരുന്നവൻ, മുക്തി ദാനം ചെയ്യുന്നവൻ, അങ്ങനെ വേണം പറയാൻ. മുക്തി ദാനം ചെയ്യുന്നവൻ ഈ രണ്ട് ചെറിയ അക്ഷരങ്ങൾ ചേർന്ന ഒരു വാക്കിൻ്റെ വലിയ അർത്ഥം എന്താ? മുക്തി, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മുക്തി? ലിബറേഷൻ ഫ്രം വാട്ട്? ലിബറേഷൻ ഫ്രം ബോണ്ടേജ്. വാട്ട് ഈസ് ബോണ്ടേജ്? ചുരുക്കത്തെ പെട്ടെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് ആ ഉദാഹരണത്തിലേക്ക് പോകേണ്ടി വരുന്നു. പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ മുക്തി എന്ന് പറഞ്ഞാൽ കയറിന് പാമ്പിൽ നിന്നുള്ള മുക്തി. ഇതേവരെ പാവം അത് പാമ്പാ നിയോഗിച്ച് കിടന്നിരുന്നത് ആ കയറ്. അപ്പോൾ നമ്മളുടെ ദൃഷ്ടിയിൽ ആ പാമ്പിന് കയറിൽ നിന്ന് മുക്തി കിട്ടി, അത് പാമ്പാണ്. എന്താ പറയുക, കയറിന് പാമ്പിൽ നിന്ന് മുക്തി കിട്ടി, ഇത് കയറാണ്, ഇത് പാമ്പല്ല. അപ്പം ആർക്കാണ് മുക്തി കിട്ടിയത്? മുക്തി കിട്ടിയത് കയറിനാണ്. എന്തിൽ നിന്ന്? പാമ്പിൽ നിന്ന്. മനസ്സിലായില്ലേ? സമുദ്ര ജലത്തിൽ ജലത്തിന് തിരമാലകളിൽ നിന്ന് മുക്തി കിട്ടി, മനസ്സിലായോ? സമുദ്രജലത്തിന്, ഇതേവരെ സമുദ്രജലത്തിന് എന്താവരണം ചെയ്തിട്ടാണ് കിടന്നിരുന്നത്? എന്തായിരുന്നു അതിനെ കവർ ചെയ്തിരുന്നത്? സമുദ്രജലത്തിന് അതിനെ എന്താ പറയുക, ലിമിറ്റാക്കിയിരുന്ന, ലിമിറ്റ്ലെസ് വാട്ടറിനെ ലിമിറ്റഡ് വാട്ടർ ആക്കിയിരുന്ന എന്തായിരുന്നു? തിരമാല. തിരമാലയിൽ ഒതുങ്ങിക്കിടക്കുകയായിരുന്നില്ലേ ആ ചെറിയ കുറച്ച് വെള്ളം, ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ വെള്ളം, ആ വെള്ളം, ആ തിരമാല ആയിരുന്നു സമുദ്രജലത്തിനെ താഴ്ത്തി കാണിച്ച്, ലിമിറ്റഡ് ആക്കി കാണിച്ച് ഇത് തിരമാലയാണ്, അല്ലാണ്ട് സമുദ്രമല്ല എന്ന് പറഞ്ഞ് നമ്മളെ ബോധിപ്പിച്ചിരുന്നത്. ഇപ്പം എന്ത് പറ്റി? ആ തിരമാല പോയപ്പോൾ ആർക്കാ മുക്തി കിട്ടിയേ? മുക്തി ആർക്കാ കിട്ടിയേ? സമുദ്രജലത്തിന് മുക്തി കിട്ടി. ഏതിൽ നിന്ന്? തിരമാലയിൽ നിന്ന്. മണ്ണിന് പറയണോ ഇനി? മണ്ണിന് കുടത്തിൽ നിന്ന് മുക്തി കിട്ടി. കുടത്തിൻ്റെ നാമവുമില്ല രൂപവുമില്ല, അതൊക്കെ തല്ലി ഉടച്ച് ആ കുടത്തിലുള്ള മണ്ണ് മണ്ണിലാക്കി ചെരിഞ്ഞു. അപ്പം മണ്ണിന് എവിടുന്നാ മുക്തി കിട്ടിയത്? ഇതേവരെ മണ്ണ് ഒരു ഒരു ലിമിറ്റഡ് ഫോമായിട്ട് കുടമായിട്ട് കിടന്നിരുന്നു നാമരൂപമായിട്ട്, അതിൽ നിന്ന് മുക്തി കിട്ടി. സിമിലർലി യു ആർ ലിബറേറ്റഡ് ഫ്രം ദിസ് സംസാർ. ഈ സംസാരം എന്ന് പറയുന്ന കടലിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി കിട്ടി. അതേപോലെ
ദേഹത്തിന് ദേഹിയിൽ നിന്ന് എന്ന് പറയുക, അതേപോലെ ദേഹിക്ക് ദേഹിയിൽ നിന്ന് മുക്തി കിട്ടി. ആത്മാവിന് ജീവാത്മാവിൽ നിന്ന് മുക്തി കിട്ടി. ദേഹം അതായിരുന്നു കവർ ചെയ്തിരുന്നത്. ദ അൺലിമിറ്റഡ് ഈശ്വര അല്ലെ വാസ് ലിമിറ്റഡ് ബൈ ഈഗോ ജീവ. അതിൽ നിന്ന് മുക്തി കിട്ടി, ജീവൻ മുക്ത. അങ്ങനെ ലിബറേറ്റ് ചെയ്തവൻ അതാണ് മുക്തി ദാനം ചെയ്യുന്നവൻ. ആ അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് ആ തത്വം നമ്മളെ മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് മുകുന്ദ മുക്തി ദാനം ചെയ്യുന്നവൻ. ഈ അല്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്ന് സത്യമായിട്ടുള്ള പദാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ അല്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തി കിട്ടി സത്യമായിട്ടുള്ള പദാർത്ഥം എന്താണെന്ന് നമ്മൾ അറിയും. സംസാരത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടുന്ന തേഷാമഹം സമുദ്ധർത്വ, ഓർമ്മയുണ്ടോ ശ്ലോകം? തേഷാമഹം സമുദ്ധർത്വ, എത്രയോ പ്രാവശ്യം ചൊല്ലിയതാ നമ്മൾ. മൃത്യു സംസാര സാഗരാത് തേഷാമഹം സമുദ്ധർത്വ, മൃത്യു സംസാര സാഗരാത്. ഭക്തിയോഗം 12 അധ്യായത്തിലെ ശ്ലോകം അത്. അവരെ മൃത്യു സംസാര കടലിൻ കരകേറ്റുവൻ. ഭഗവാന്റെ ഗ്യാരണ്ടിയാണ്, വേറൊരു ഗ്യാരണ്ടിയാ ഭഗവാന്റെ. തേഷാം അവരെ അഹം സമുദ്ധർത്വ, ഉദ്ധരിക്കും ഞാൻ അവരെ. എന്തിൽ നിന്ന്? മൃത്യു സംസാര സാഗരാത്. ഈ സംസാര സാഗരത്തിൽ നിന്ന് അവരെ ഞാൻ ഉദ്ധരിക്കും. അവരെ മൃത്യു സംസാര കടലിൻ കര കയറ്റുവൻ, ഈ കടലിൽ നിന്ന് ഞാൻ അവരെ അക്കര കയറ്റും. തേഷാം അവരെ എവരെ? ഭഗവാൻ പറഞ്ഞ വലിയ കാര്യത്തില്ല, തേഷാം അഹം സമുദ്ധർത്വന്ന്. അവരെ മൃത്യു സംസാര കടലിൽ കരകയറ്റുവേ എന്ന് പറഞ്ഞു. അവരെ ആരെ? എവരെ? ഹൂ ഇസ് ദാറ്റ്? തേഷാം. ഇത് ആദ്യം ഞാനിപ്പോൾ ചൊല്ലിയത് 12 അധ്യായത്തിലെ 7 ശ്ലോകം എന്നാണ് എൻ്റെ ഓർമ്മ. 7 ശ്ലോകമാണ് തുടങ്ങുന്നത്. തേഷാം അഹം സമുദ്ധർത്വ മൃത്യു സംസാര സാഗരാത് അവരെ എന്ന 7 ശ്ലോകത്തിൽ ഭഗവാൻ പറയുമ്പോൾ ആരാണ് അവരെ എന്ന് 6 ശ്ലോകത്തിൽ കാണണ്ടേ? ആ 6 ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഗുണം പറഞ്ഞ കുറച്ച് ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ ഞാനിതാ മൃത്യു നിന്ന് കരകയറ്റുന്നു എന്നാണ് 7 ശ്ലോകത്തിൽ അർത്ഥം വേണ്ടത്. അപ്പോൾ നമുക്ക് 6 ശ്ലോകം അന്വേഷിച്ച് പോകണ്ടേ? 7 ശ്ലോകത്തിൻ്റെ ആ ആദ്യത്തെ വാക്കിൻ്റെ തേഷാം എന്ന് വെച്ചാൽ ആരാ? നമ്മളതിൽ വിടുമോ? നമ്മുടെ ലിസ്റ്റയിലുണ്ടോ? ആ വോട്ടർ ലിസ്റ്റിൽ നമ്മളുണ്ടോ? തേഷാം അവരെ എവരെ? സർവാമഹാം സമുദ്ധർത്വം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും ഞാൻ ഉദ്ധരിപ്പിച്ചോളാം എന്ന് ഭഗവാൻ ഗ്യാരണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. തേഷാം ആരെ? അതറിയണ്ടേ നമുക്ക്. അപ്പോൾ 6 ശ്ലോകത്തിലേക്ക് പോകണം. 6 ശ്ലോകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കേമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഏതു സർവാണി കർമാണി മയി സന്യസ്യമൽപരാ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ. അങ്ങനെയുള്ളവരില്ലേ അർജുന? ഏതു സർവാണി കർമാണി മയി സന്യസ്യമൽപര, എല്ലാ കർമ്മങ്ങളും എന്നിൽ പരിത്യജിച്ചുകൊണ്ട് അല്ലേ കൃതി മഹൗദ് എന്താ പറയുക, ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം. അങ്ങനെ ചെയ്യുന്നവരില്ലേ? ഒക്കെ കൃഷ്ണാർപ്പണം, രാമാർപ്പണം, ദേവിയർപ്പണം, ശിവാർപ്പണം എന്ന് അർപ്പിച്ചിട്ട്, ദേവന്മാരിൽ അർപ്പിച്ചിട്ട് ഈശ്വരാർപ്പണ മനോഭാവത്തോടുകൂടി അഹങ്കാരം അഹങ്കാരം ഇല്ലാണ്ട് വേറെ യാതൊരു ഇതും ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഭഗവാന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം. കൈകൊണ്ടും കാലുകൊണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു, ആ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് മനസ്സുണ്ട്, പക്ഷെ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തമ്പുരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടായിട്ട് നാരായണ 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 ഇഷ ഗോവിന്ദ ഗോവരപ്പ ഇഷ ചോറ്റാനിക്കരാമ്മ, ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടില്ല ഓരോരുത്തർക്ക്. ഓരോരുത്തർക്ക് ഓരോ നമ്പറാണല്ലോ ശ്രുതി, ചിലവർക്ക് 5, ചിലവർക്ക് 4, ചിലവർക്ക് 6 ആണല്ലോ. അത് അവർക്ക് പറ്റിയ ശ്രുതി ഏതാച്ചാൽ അങ്ങനെ പിന്നാലെ മീറ്റിയിട്ട് പല ആൾക്കാരും പാട്ട് പാടാറില്ലേ, കർമ്മങ്ങൾ നിർവഹിച്ച് പോകാറില്ലേ ലോകത്തിൽ. ഏതു സർവാണി കർമാണി മൈ സന്യസ്യമൽപര, എന്നിൽ സന്യസിച്ചിട്ട്, സന്യസിക്കുക മീൻസ് സന്യാസം എടുത്തിട്ടല്ല,
ത്യജിച്ചിട്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ ഇതൊക്കെ ലിംഗാണ്. അങ്ങനെയുള്ളവരില്ലേ അർജുന? അനന്യേനൈവ യോഗേന, വേറെ യാതൊരു ചിന്തയും അവർക്കില്ല. ബുദ്ധി അങ്ങനെ ചെയ്യണു, ഇനി എന്താണോ ഉണ്ടാവുക, അയാൾ എന്താണോ പറയുക, അയാളുടെ മുഖം കറുക്കോ, അവരുടെ മുഖം കറുക്കോ, അവർ മുഖം വീർപ്പിക്കോ, ഹേയ് ഇവക ചിന്ത ഒന്നുമില്ല. കയ്യിൽ കിട്ടിയിട്ടുള്ള കർമ്മം എന്താച്ചാൽ അത് ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ഇതെൻ്റെ ഡ്യൂട്ടിയാന്ന് പറഞ്ഞിട്ട് ചെയ്യുക. അങ്ങനെ ചിലവരില്ലേ അർജുന ലോകത്തിൽ? അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ, എന്നിൽ തന്നെ ഉപാസിക്കുന്നവരില്ലേ? കർമ്മമെല്ലാം കൂടി എന്നിൽ സന്യസിച്ചിട്ടുമൽപരർ അനന്യയോഗദ്ധാനം പുണ്ടെന്നു എന്നുപാസകരില്ലയോ. അങ്ങനെയുള്ള ഉപാസകരില്ലേ അർജുന? ചോദിക്കാണ് ഭഗവാൻ, ചോദ്യം ചോദിക്കാണ്. അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതെ, അങ്ങനെ ഉപാസിക്കുന്നവരില്ലേ? അന്യയോഗദ്ധാനം പുണ്ട് എന്നുപാസകരില്ലയോ, എൻ്റെ ഉപാസകന്മാർ അങ്ങനത്തെവരില്ലേ അർജുന? ഇല്ലേ? ഉണ്ട്. ആ തേഷാം, അങ്ങനെയുള്ളവരെ ഇപ്പം ലിങ്കയ്യോ. അടുത്ത ശ്ലോകത്തിലാണ് പറഞ്ഞത്, തേഷാമഹം സമുദ്ധർത്വ, അങ്ങനെയുള്ളവർക്ക് യെസ് മൃത്യു സംസാര സാഗരാത് തേഷാമഹം സമുദ്ധർത്വ, അവരെ ഞാൻ പ്രയോഗിക്കും. അപ്പം അവരെന്നെ മനസ്സിലായോ? മനസ്സിലായില്ലേ? അതാണ് മുക്തിക്കുള്ള അർഹത, മോക്ഷത്തിനുള്ള അർഹത. അങ്ങനെയുള്ളവരാണ്, അത് കൊടുക്കുന്നവനാണ് മുകുന്ദൻ. ആ പുരാണത്തിൽ പല അർത്ഥങ്ങളും പിന്നെ വേറെ ഉണ്ടാവും, മുജുകുന്ദൻ കൊണ്ടവൻ മുകുന്ദൻ, അങ്ങനെ പല അർത്ഥങ്ങളും നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ വ്യാഖ്യാനത്തിൽ നമ്മൾ ആധ്യാത്മികമായിട്ട് നോക്കുമ്പോൾ മുകുന്ദൻ എന്ന് വെച്ചാൽ മുക്തി ദാനം ചെയ്യുന്നവൻ. മുക്തി എന്ന് വെച്ചാൽ എന്താ, ഏതെന്താ മുക്തി, എന്താ മുക്തി, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണ് കിട്ടുക, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത നാമം 516. അമിത വിക്രമാണ് ചെല്ലേണ്ടത്. ചെല്ലുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ആ നാമം ചെല്ലാൻ. അജോ മഹാർഹ സ്വഭാവ്യോ ജീവാ വിനയതോ സാക്ഷി ജീവോ വിനയതാ സാക്ഷി മുകുന്ദോ മിതവിക്രമാണ് വായിക്കുക. പക്ഷെ അങ്ങനെയല്ല, ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോ അമിതവിക്രമാ ആന്ന് വരണം അവിടെ. അമിതവിക്രമാ ശ്രദ്ധിക്കണേ, ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു 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 മാർക്കിട്ടുണ്ടാവും, അവിടെ ആന്ന് ചെല്ലണം. അമിതവിക്രമാ, അമിതവിക്രമം എന്ന് വെച്ചെങ്കിൽ അളക്കുവാൻ അസാധ്യമായ പദവ്യാസമുള്ളവൻ, ഒരു പ്രത്യേക രീതിയിലുള്ള അളവുകോല് കയ്യിലുള്ളവൻ, കാലടി കയ്യിലുള്ളവൻ, പ്രത്യേക രീതിയിലുള്ള അളവാ, ആശ്ചര്യപ്പെട്ടു പോകുന്ന അളവാണത്. വേറൊരർത്ഥം അമിതമായിട്ടുള്ള പരാക്രമം ശൗര്യം എന്നിവ ഉള്ളത് കൊണ്ട് അമിത വിക്രമാ, ആൾ വലിയ വിക്രമനാട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നല്ല ശൗര്യം നല്ല വീര്യമൊക്കെ ഉള്ള ആളാണ്, അങ്ങനെ അർത്ഥമുണ്ട്. മറ്റത് വിക്രമ വിശേഷേണ ക്രമ, ക്രമ മീൻസ് സ്റ്റെപ്പ്, ഒരു കാലെടുത്ത് വയ്ക്കുന്നതിനാണ് ക്രമ എന്ന് പറയാം. ത്രിവിക്രമ എന്നൊക്കെ പറയുന്നത് മഹത്തായിട്ടുള്ള മൂന്നടികൾ, ത്രിവിക്രമൻ ത്രികാൽക്കര, മൂന്ന് കാല് പ്രത്യേകമായിട്ടുള്ള കാല്, ആ മൂന്ന് കാലെടുത്ത് വെച്ചിട്ടുള്ള കരയാണ് തൃക്കാക്കര എന്നിപ്പോൾ നമ്മൾ പറയണത്. പണ്ട് തൃക്കാൽക്കര എന്നൊക്കെ ഐതിഹ്യം പറയണം, അതെന്തോ ആവട്ടെ. ഏതായാലും അമിത വിക്രമ എന്ന് വെച്ചാൽ അളക്കുവാൻ അസാധ്യമായ എന്താ പറയുക പദവ്യത്യാസമുള്ളവൻ, സാധാരണ പദങ്ങളല്ല. വാമനാവതാര കഥ എല്ലാവർക്കും അറിയാലോ, ത്രിവിക്രമൻ മൂന്ന് വിശേഷമായ ക്രമങ്ങൾ അടികളുള്ളവൻ, അങ്ങനെയുള്ളൂ വാമനൻ മഹാബലിയുടെ ശിരസിൽ കാല് വെച്ചിട്ട് മോക്ഷം കൊടുത്തത്. പാതാളത്തിൽ എന്നിരുന്നോളൂ, സമയമായി ഞാൻ വിളിക്കാം, മുകളിലേക്ക് ഇന്ദ്രനായിട്ട് എന്താ പറയുക ഇന്നലക്റ്റോ ഇതൊന്നും പറയില്ലേ, അപ്പോയിൻമെൻ്റ് കിട്ടിയിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി, ജോയിൻ ചെയ്തിട്ടില്ല, മറ്റാൾ ഒഴിയണം. അത് കഴിഞ്ഞാൽ അടുത്ത് ഒരാണ ചെല്ലുക. അപ്പോൾ ആ പദം കൊടുത്ത ആൾക്ക് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, ബുദ്ധിമുട്ടൊന്നും വേണ്ട, പ്രാർത്ഥിച്ചിരുന്നോളൂ, സുഖമായിട്ട് അവിടെ ജീവിക്കാം.
അതിന് കാവൽ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ആരെയും പേടിക്കേണ്ട, സുഖമായിട്ട് ജീവിതം കഴിച്ചോളൂ. അതെങ്ങനെയാണ് വെച്ചത്? മൂന്ന് പ്രത്യേക കാലടികൾ വെച്ചു. മൂന്നാമത്തതാണ് ചവിട്ടി താഴ്ത്തി. ആ കഥയൊക്കെ വാമനാവതാരത്തിൻ്റെ കഥയൊക്കെ അറിയാം. അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ അമിത വിക്രമ എന്നുള്ള പേര്. വേറൊരർത്ഥത്തിന് ഭഗവാന്റെ വീരശൂര പരാക്രമത്തെ പറ്റി പറയേണ്ട കാര്യം ഇല്ല, സംശയമില്ല. എല്ലാ അവതാര പുരുഷന്മാരും പ്രത്യക്ഷമായിട്ടുള്ള ആക്കിയിട്ടുള്ള കാര്യമാണ് ഈ എന്താ പറയുക അമിത വിക്രമം, വീരശൂര പരാക്രമം. ഭഗവാന്റെ ഏതാവതാരം കാണിച്ചു കൊടുക്കാത്ത വീരശൂര പരാക്രമം. പൂർണ്ണാവതാരം ഏതെടുത്താലും, മനുഷ്യാവതാരം ഏതെടുത്താലും, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, പരശുരാമൻ, എല്ലാവരും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി വരാൻ പോണ ആളും വീരശൂര പരാക്രമി തന്നെയാണ്. കൽക്കി അവര് പിന്നെ കുറച്ചും കൂടി ഫാസ്റ്റാണ്, കുതിരപ്പുറത്ത് വാളെടുത്തൊട്ടൊക്കെയാണ് വരവ്. അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥം എടുക്കാം, മനസ്സിലായില്ലേ. അപ്പോൾ അമിത വിക്രമ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ 516 കഴിഞ്ഞു. 517-ാമത്തെ നാമം അംബോനിധി. അംബോനിധി എന്ന് വെച്ചാൽ അംബസ്സുകളുടെ ഇരിപ്പിടം. വേറൊരർത്ഥം സമുദ്രം. രണ്ടും അർത്ഥം എടുക്കാം. അംബസ്സുകളുടെ ഇരിപ്പിടം. അംബസ് എന്ന് വെച്ചാൽ രണ്ടർത്ഥം ഉണ്ട് അംബസിന്. ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, അസുരന്മാർ, ഈ നാല് കൂട്ടത്തിനെയും കൂടി, ഈ ചതുഷ്ടയം നാല് കൂട്ടത്തിനെയും കൂടി ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് അംബസ് എന്ന്. ഒരു പർട്ടിക്കുലർ പർപ്പസിന്. ആരൊക്കെയാ? ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, അസുരന്മാർ, ഈ തരക്കാരെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു പേരാണ് അംബസ്സുകൾ എന്നാണ് അവരറിയപ്പെടുന്നത്. അവർ ഭഗവാനിൽ സ്തുതി ചെയ്യുന്നു. അവർ ഭഗവാന്റെ സൃഷ്ടിയായ കാരണം അവർ ഭഗവാനിൽ സ്തുതി ചെയ്യുന്നു. തൈത്തിരി ഉപനിഷത്തിലുള്ള മന്ത്രമാണത്. താനിവ ഏതാനി ചത്വാര്യ ഭാണി ദേവ മനുഷ്യ പിതരോ അസുര. താൻ ഇവ ഏതാനി ചത്വരാംഭാസി ദേവ മനുഷ്യ പിതരോ അസുര. ചാതുര്യം ഭാസി. ഭഗവാനിൽ നിന്ന് ആദ്യം അസുരന്മാര്, പിന്നെ പിതൃക്കള്, അവരെ പൂജിക്കാൻ മനുഷ്യര്, മനുഷ്യർക്ക് വേണ്ടത് നൽകാൻ ദേവന്മാരാണ് ഉണ്ടായത് എന്നാണ് വേദങ്ങൾ പറയുന്നത്. വേദോക്തി അങ്ങനെയാണ്. സൃഷ്ടി പ്രക്രിയ പറയുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഈ അംബസ്സുകളെ, ഈ നാല് കോൺസെപ്റ്റുകളെയും കൂട്ടി ചേർത്ത് പറയുന്നത് അംബസ്സുകൾ. ആ അംബസ്സുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗവാനിൽ തന്നെ. ഭഗവാന്റെ സൃഷ്ടി ഭഗവാനിൽ അല്ലാണ്ട് എവിടെ സ്ഥിതി ചെയ്യുക? അപ്പോൾ അംബോനിധി ഇരിപ്പിടം, അംബസ്സുകളുടെ ഇരിപ്പിടം ഭഗവാനുള്ള അർത്ഥം. അങ്ങനെ ഒരർത്ഥം നമുക്ക് എടുക്കാം. ഇനി അംബസ് എന്ന് വെച്ചാൽ വെള്ളം എന്നുള്ള അർത്ഥമുണ്ട്. വെള്ളത്തിന് കുറേ പര്യായങ്ങളുണ്ട്. ജീവൻ വെള്ളത്തിൻ്റെ പര്യായമാണ്. തോയം ജലം ശംഭരമംബുവാരി പാദസ്സു നീരം സലിലം വനം നിർ പാനീയമംബസ്തുതകം പയസ് പയസ്സുവാർദേവൻ. ഇതൊക്കെ വെള്ളം. 10-22 പര്യായങ്ങളുണ്ട്. അതിൽ അംബസ് ഒരു പര്യായമാണ്. അംബസ് വെച്ചാൽ വെള്ളം. വെള്ളത്തിൻ്റെ ഇരിപ്പിടാതാ സമുദ്രം. സരസുകളിൽ ഞാൻ സമുദ്രമാണ് എന്ന് ഭഗവാൻ പറയുന്നു. സരസാം അസ്മിസാഗരം. സരസുകളിൽ ഞാൻ സാഗരമാകുന്നു. വെള്ളക്കൂട്ടങ്ങളിൽ, വെള്ളത്തിൻ്റെ എന്താ പറയുക, മൊഴികോൾ, ഒരു 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 എന്താ പറയുക, വെള്ളത്തിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ഓഫ് വാട്ടർ വിചാരിച്ചോളൂ. ഹ്യൂജ് മാസ് ഓഫ് വാട്ടർ, അങ്ങനെ കുറേ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഞാൻ സാഗരമാണ്. അങ്ങനെയുള്ള വെള്ള കൂട്ടങ്ങളിൽ വെച്ച് ഞാൻ സാഗരമാണ് എന്നർത്ഥം. മീൻസ് സാഗരം ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ.
അല്ലേ? വെള്ളത്തിൻ്റെ കൂട്ട ഏറ്റവും വലിയ സ്ഥലം സാഗരമാണ്, അതാണ് ഭഗവാനാണെന്ന് പറഞ്ഞത്. സരസാം അസ്മി സാഗരം, സമുദ്രം ഭഗവാനാണ്. പല കാരണങ്ങളെ കൊണ്ടും സമുദ്രം ഭഗവാനായിട്ട് ഓർമ്മിക്കാം. സംസാര സാഗരം എന്നാണ് നമ്മൾ പറയാം. ഈ സംസാരം എവിടെ നിന്ന് വന്നതാ? ഭഗവാനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ സംസാരം ഭഗവാനല്ലേ? അതെ. സാഗരം എവിടെ നിന്ന് വന്നതാ? ഭഗവാനിൽ നിന്ന് വന്നത്. അപ്പോൾ സാഗരവും ഭഗവാനല്ലേ? അതെ. ഭഗവാൻ ഈ സാഗരം, സംസാരം ഈ സാഗരം, വേർവോർ ഭഗവാൻ ഈ സാഗരം. സംസാരം സാഗരം ആയിട്ട് കണക്കാക്കില്ലേ നമ്മൾ? സംസാരം സാഗരം. അപ്പോൾ ഭഗവാനിൽ നിന്ന് വന്ന സംസാരം ഈ സാഗരം, വേർഫോർ ഭഗവാൻ ഈസ് ഓൾസോ സാഗരം. സംസാരമാം സാഗരത്തിൽ എന്ന് പറയില്ലേ, സംസാരം ഒരു സാഗരമാണ്. ആ സംസാരം ഭഗവാനിൽ നിന്ന് വന്നതാണ്. ഭഗവാനിൽ നിന്ന് വന്ന സംസാരം സാഗരമാണെങ്കിൽ ആ ഭഗവാന്റെ ഉൽപ്പത്തിയിൽ നിന്ന് വന്ന സംസാരത്തിൽ നിന്നാണ് സംസാരം സാഗരം പോലെയാണെന്നുണ്ടെങ്കിൽ ആ സാഗരവും ഭഗവാൻ ഉപമയെ കൂടെ ലോജിക്കലി. മാത്രമല്ല പല മറ്റുള്ള ഗുണങ്ങളെ കൊണ്ടും ഭഗവാൻ സമുദ്രത്തിന് ഉപമയായിട്ട് നിൽക്കുന്നുണ്ട്. മഹാകവി വെള്ളത്തോളിൻ്റെ ചിത്രയോഗം എന്ന് പറഞ്ഞിട്ടൊരു കാവ്യമുണ്ട്, നല്ലൊരു കാവ്യമാണ് അത്. മഹാകാവ്യം ആണത്, ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഉമാകേരളം, അദ്ദേഹത്തിൻ്റെ വെള്ളത്തോളിൻ്റെ ചിത്രയോഗം, അങ്ങനെയുള്ള മഹാകാവ്യങ്ങൾ കുറേ ഉണ്ടല്ലോ. ഓരോരോ മഹാകവികൾ എഴുതിയിട്ടുള്ള മഹാകാവ്യങ്ങൾ. അപ്പോൾ മഹാകാവ്യം എന്നുള്ളൊരു പേര് അന്ന് സാഹിത്യ മണ്ഡലത്തിൽ സാഹിത്യ ഒരു പുരസ്കാരമായിട്ട് അത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആ ഗ്രന്ഥത്തിലെ ഒരു 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 നഗരവർണ്ണന വേണം, ഒരു വനവർണ്ണന വേണം, ഒരു കഥാനായകൻ ഉണ്ടാവണം, ഒരു കഥാനായിക ഉണ്ടാവണം, മനസ്സിലായില്ലേ, ഒരു രാജ്യ കൊട്ടാരം ഉണ്ടാവണം, ഒരു സാഗരവർണ്ണന ഉണ്ടാവണം, അതൊക്കെയാണ് നിബന്ധനകൾ. അപ്പോൾ ചിത്രയോഗത്തിൽ ഒരു സാഗരവർണ്ണനയുണ്ട് അതിന് ക്വാളിഫൈ ചെയ്യാൻ. എട്ടാമത്തെ സർഗം എന്നാണ് എൻ്റെ ഓർമ്മ. ചിത്രയോഗത്തിൽ അതിൽ കുറേ ശ്ലോകങ്ങളുണ്ട്, 19 ശ്ലോകങ്ങളുണ്ട്. സാഗരങ്ങളുടെ ഓരോ വശങ്ങളും ഇങ്ങനെ ചിത്രസേനൻ എന്ന് മറ്റു പറഞ്ഞിട്ടുള്ള രാജാവാണ് അതിൻ്റെ കഥാനായകൻ. അപ്പോൾ അത് സാഗരത്തിനെ കുറിച്ച് കുറേ വർണ്ണിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്രസക്തമായിട്ടുള്ളത് അതിലൊരു 2 ശ്ലോകമുണ്ട്, വളരെ വളരെ പ്രസക്തമായിട്ടുള്ള 2 ശ്ലോകം സാഗരത്തിന് നമുക്ക് വളരെ ഭംഗിയായിട്ട് വെള്ളത്തോള് ശ്ലോകം എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വളരെ പ്രസിദ്ധമാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ സാഗരായതെന്നുള്ളത് വളരെ പ്രസിദ്ധം. 2 ശ്ലോകങ്ങൾ ഞാൻ ഒന്ന് ചൊല്ലാം. ഇന്നിപ്പോൾ സായിപ്പനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു എന്നുള്ള സ്ഥിതിയായി ചോദിച്ചോരാ. ഭൂവിന്നുരത്നോജ്വലക അഞ്ചി ലക്ഷ്മിയാം ദേവിക്കുതാതൻ നദികൾക്കു വല്ലവൻ ഗോവിന്ദൻ അന്തപുരമെന്ന ഗോവിന്ദൻ അന്തപുരമെന്ന അനേകത കേൾവിപ്പെടും അർണവമാർക്കു വർണ്യവാം. ഭൂവിന്നുരത്നോജ്വലകാഞ്ചി ലക്ഷ്മിയാം ദേവിക്കുതാതൻ നദികൾക്കു വല്ലഭൻ ഗോവിന്ദൻ അന്തപുരമെന്ന അനേകത കേൾവിപ്പെടും അർണവമാർക്കു വർണ്യമാം. ഈ അർണവത്തിന് ആർക്കാ വർണ്ണിക്കാൻ പറ്റുകയെന്ന് ചോദിക്കുകയാണ്. എന്താ വർണ്ണിക്കാൻ പറ്റാത്തത്? ആരാ ഈ അർണവം എന്ന് ചോദിച്ചാൽ ഭൂവിന്നുരത്നോജ്വലകാഞ്ചി, രത്നങ്ങളാൽ കൊണ്ട് തിളങ്ങുന്ന അരഞ്ഞാണാണ് ഭൂമിക്ക് സമുദ്രം എന്ന് പറയുന്നത്. സമുദ്രത്തിലാണല്ലോ രത്നങ്ങളൊക്കെ ഉണ്ടാവുക. ആ രത്നങ്ങളാണ് ഈ ലോകത്തിനെ അരപ്പട്ടയിട്ട് കെട്ടിരിക്കണം, സമുദ്രം അല്ലേ? ആലോചിച്ച് നോക്കൂ, ലോകത്തിൻ്റെ ചുറ്റും വെള്ളമല്ലേ കിടക്കണം? എന്തൊരു ഭാവനയാണ് നോക്കൂ വെള്ളത്തോളിൻ്റെ. ഭൂവിന്നുരത്നോജ്വല കാഞ്ചി, കാഞ്ചി മീൻസ് അരപ്പട്ട മാത്രോ. ലക്ഷ്മിയാം ദേവിക്കു താതൻ, ആരാ മകളാരാ? ലക്ഷ്മിദേവിയാണ് മകള്. ലക്ഷ്മിദേവി എവിടെ നിന്ന് വന്നതാ? സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്നതാ. ഞാനാരാ? എ വെൽത്തി മാൻ. രത്നോജ്വല കാഞ്ചിയാണ്, ലോകത്തിന് മുഴുവൻ രത്നമായിരിക്കുന്ന
അത്രയും വലിപ്പത്തിലുള്ള കാഞ്ചി എൻ്റെ അടുത്തുണ്ട്. അതാണ് ഞാൻ. അപ്പം എനിക്ക് എൻ്റെ നെറ്റ്വർത്ത് എന്തായിരിക്കും ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള ഞാൻ മാത്രോ ലക്ഷ്മിയാം ദേവിക്കുദാതൻ സാക്ഷാൽ വിത്തത്തിൻ്റെ അധീശ്വരിയായിട്ടുള്ള ദേവി ലക്ഷ്മി. ആ ലക്ഷ്മി ആരാ? എൻ്റെ മകളാണ്. ഷീ ഈസ് മൈ ഡോട്ടർ ആഫ്റ്റർ ഓൾ. നദികൾക്ക് വല്ലഭൻ, ലോകത്തിനെ മുഴുവൻ പോഷിപ്പിക്കുന്ന നദികൾക്ക് ഞാനാണ് വല്ലഭൻ. ഗോവിന്ദൻ അന്തപുരം, മഹാവിഷ്ണുവിന് അന്തപുരമാണ്, പാലാഴിയാണ്, അദ്ദേഹത്തിൻ്റെ ശയനമുറിയാണ്. എന്താ എനിക്ക് സ്റ്റാറ്റസിന് കുറവ്? ഗോവിന്ദൻ അന്തപുരം എന്ന അനേകത കേൾവിപ്പെടും അർണവമാർക്കു വർണ്യമാം. ഇങ്ങനെയൊക്കെ കേൾവിപ്പെട്ടവനാണ് ഞാൻ. എൻ്റെ ബയോഡേറ്റ ഇങ്ങനെയൊക്കെ എഴുതാൻ വേണമെങ്കിൽ ഭൂവിന്നു രത്നോജ്വല കാഞ്ചി, ലക്ഷ്മിയാം ദേവിക്കു താതൻ, നദികൾക്ക് വല്ലഭൻ, ഗോവിന്ദൻ അന്തപുരം. എന്തൊക്കെ ക്വാളിഫിക്കേഷൻസാണ് സമുദ്രത്തിനുള്ളത്? ഭഗവാന്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നതല്ലേ? ഭഗവാൻ തന്നെയല്ലേ സമുദ്രം? ഗോവിന്ദൻ അന്തപുരം എന്നാ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമാണ് സമുദ്രം. പക്ഷേ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ സാധാരണ ആൾക്കാർക്ക് ഉണ്ടായ എന്താ ഉണ്ടാവുക? കുറച്ച് അസൂയ ആൾക്കാർക്ക് ഉണ്ടാവുക, അത് പോട്ടെ, അത് മറ്റവർക്ക് ഉണ്ടാവണ്ട. അസൂയാവനവന് എന്താ ഉണ്ടാവുക? കുറച്ച് അഹങ്കാരം ഒന്ന് കയറില്ലേ തലയ്ക്ക്? ഞാൻ ആരെന്ന വിചാരം? മറ്റ് ജീവികളോടൊക്കെ ഒരു ഒരു പുച്ഛം. ഞാൻ ആരറിയോ? കൈയൊക്കെ കുടഞ്ഞിട്ട് നടത്തല്ലേ നാലാളെ കാണിക്കാൻ അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ല എന്ന് പറയാനുള്ളത്തുള്ളൂ. സമുദ്രത്തിന് താനാണു രത്നാകരം ഇങ്ങ്, ഞാൻ രത്നാകരനാണ് എന്നുള്ളൊരു വിചാരം മനസ്സിലിങ്ങനെ കൊണ്ടു കിടക്കുക, ഏയ് അതില്ല. താനാണു രത്നാകരം ഇങ്ങ്, രത്നാകരൻ എന്ന് പറയുന്നതാണ് ഭൂവി ഭൂവിന്നു രത്നോജ്വല കാഞ്ചി എന്ന് അവിടെ പറഞ്ഞത്. ഇവിടെ എടുത്തു പറയാണ് അടുത്ത ശ്ലോകത്തിൽ, താനാണു രത്നാകരം ഇങ്ങ് ലക്ഷ്മിയാൽ താനാണു തൻപുത്രിയും എന്നുരുങ്കിനാൽ. ലക്ഷ്മി തൻ്റെ പുത്രിയാണ്, ഞാൻ രത്നാകരനാണ്, അത്രയധികം ധനവാനാണ്, കുബേരനേക്കാൾ ധനവാനാണ് ഞാൻ. ലക്ഷ്മി എൻ്റെ മകളാണ് എന്നുള്ളൊരു ഉങ്കിനാൽ, ഉങ്ക മീൻസ് അഹങ്കാരത്തിനാൽ, സ്ഥാനാലഗാഥാശയമൊക്കും ഈ യുധന്വാനാക്രമിച്ചിടുവതില്ല ഏലയേ. സ്ഥാനാൽ ഇരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന്, സമുദ്രം നിൽക്കുന്ന ഇടത്തിൽ നിന്ന്, നിൽക്കുന്ന ഇടത്തിൽ നിന്ന്, തൻ്റെ കർമ്മരംഗത്തിൽ നിന്ന് അഗാധാശയമാക്കും. ഇങ്ങേറ്റം താഴ്മയോടെ അടിവേരുറച്ച് നിൽക്കുകയാണ്. അഗാധാശയം അല്ലേ സമുദ്രത്തിൻ്റെ അഗാധങ്ങളിലേക്കല്ലേ സമുദ്രങ്ങൾ ഉള്ളത്? പുറത്തേക്കുള്ള എരമ്പിൽ മാത്രമല്ലോ അഗാധം, എത്രയോ താഴ്ന്നു പോയിട്ടുണ്ട് സമുദ്രം, കിലോമീറ്റർ കണക്കിന് താഴ്ത്തും ഉണ്ട് വെള്ളം ഇല്ലേ. അപ്പോൾ സ്ഥാനാൽ അഗാധാശയം ഒക്കും ഈ യുധന്വാനൻ, യുധന്വാനൻ മീൻസ് സമുദ്രത്തിൻ്റെ ഒരു പരിചയമാണ്. എന്താ ചെയ്യുക? ആക്രമിച്ചിടുവതില്ല വേലയേ, ആക്രമിക്കില്ല അദ്ദേഹം, അതിര് കടക്കില്ല, നോ അഗ്രഷൻ. വേലി വേലയേ, വേലയെ മീൻസ്, വേലയെ മീൻസ് എന്താ പറയുക, ബൗണ്ടറി. വേലിയേറ്റം എന്നൊക്കെ പറയില്ലേ നമ്മൾ, വേലിയിറക്കം വേലിയേറ്റം എന്നൊക്കെ പറയില്ലേ, മര്യാദ ലംഘിക്കില്ല, തീരം ലംഘിക്കില്ല, അതൊക്കെയാണ് വേലി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, മര്യാദ തീരം. കാരണം ഉള്ളിന് അത്രയ്ക്ക് എനിക്ക് ആഴ്മയുണ്ട്. ഞാൻ അടിയുറച്ച് നിൽക്കുന്നവനാ. ഇന്നലെ പെയ്ത മഴയ്ക്കുന്നുണ്ടായ തകരയല്ല എൻ്റെ സ്വത്ത്, ഇത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ ആർജിച്ചതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, അടിയുറച്ച് വിശ്വാസമുണ്ട് എനിക്ക്. ഐ എം വെരി വെരി കാം ആൻഡ് ക്വയറ്റ് അല്ലേ. ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണോ ഒച്ച ഉണ്ടാക്കണോ എന്നല്ലോ, വിത്തിൻ മീ ഐ ആം അറ്റ് പീസ്. ഉള്ളിലേക്ക് നല്ലോണം ആഴമുള്ളവനാ ഞാൻ, അടിയുറച്ചിട്ടുള്ളവനാ. വെറുതെ ഒരു കാറ്റങ്ങട്ട് വീശിയ മറയൊന്നുമില്ല. അതുകൊണ്ട് എത്ര സമൃദ്ധി ഉണ്ടായാലും താനാണു രത്നാകരൻ ആയിക്കോട്ടെ, ലക്ഷ്മിയാൽ താനാണു തൻപുത്രിയും എന്നൊരു ഉങ്കിനാൽ, ഒരു ഉങ്കുണ്ടല്ലോ മനുഷ്യന്, അതില്ല. എത്ര സമൃദ്ധി വന്നാലും എനിക്ക് അങ്ങനെ ഒരു ഉങ്കില്ല. മര്യാദ ലംഘനം ഞാൻ ചെയ്യില്ല. ഭഗവാനും തന്നെയല്ലേ
മര്യാദ ലംഘനം ഭഗവാൻ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു പോയിന്റ് ഓഫ് അഗ്രഷൻ ഭഗവാൻ ചെയ്തിട്ടുണ്ടോ? മര്യാദ ലംഘിച്ചിട്ടില്ല. മര്യാദ രാമൻ എന്ന് പറയുന്നത് വെറുതെ ഇല്ല. അപ്പോൾ സമുദ്രത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഭഗവാനുണ്ട്. ഭൂവിന്നുരത്നോജ്വല കാഞ്ചി ലക്ഷ്മിയാം ദേവിക്കുതാതൻ നദികൾക്കു വല്ലഭൻ ഗോവിന്ദനന്തപുരമെന്ന അനേകഥാ കേൾവിപ്പെടും നർണവമർണുവർണ്യമം. താനാണു രത്നാകരമിങ്ങു ലക്ഷ്മിയാൾ താനാണു തൻപുത്രിയുമെന്നൊരു ഉങ്കിനാൽ സ്ഥാനാലഗാതാശയമുക്കും ഈ യുധൻ ക്രമിച്ചിടുവതില്ല വേലയെ. ഒരു കാലത്ത് അക്രമിക്കില്ല, അങ്ങോട്ട് അഗ്രഷനില്ല, നമ്മളുടെ സംസ്കാരം അതല്ല. അതുകൊണ്ട് അംബോധി അംബോനിധി, സമുദ്രത്തിനും അംബോനിധി എന്ന് പറയാം. ജലാശയത്തിൻ്റെ നിധി, ഇരിപ്പിടം, ജലാശയം പറയാം, അതാണ് അംബോനിധി എന്നുള്ള വാക്കിന് 17. അപ്പോൾ ഇന്ന് അവിടെ തൽക്കാലം നിർത്താൻ, നമുക്ക് നിർത്താനല്ല, നേരായി സമയം ഈസ് എ ബിഗ് ഫാക്ടർ. അതുകൊണ്ട് അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.